തിരുവനന്തപുരം വഴുതക്കാട് വിമൻസ് കോളേജിന് മുന്നിൽ കോടികൾ മുടക്കി നിർമ്മിച്ച വനിതാ സൗഹൃദ ഇടനാഴി പൊളിച്ചു മാറ്റി സ്മാർട്ട് സിറ്റിയുടെ റോഡ് വികസനത്തിന് വേണ്ടിയാണ് നടപടി എന്നാണ് കോർപ്പറേഷന്റെ വിശദീകരണം ഏറെ കുട്ടികൊഴിച്ച് മൂന്ന് വർഷം മുമ്പാണ് വനിതാ സൗഹൃദ ഇടനാഴി സ്ഥാപിച്ചത് പദ്ധതിയിൽ അഴിമതി ആരോപണങ്ങളും ഉയർന്നിരുന്നു തിരുവനന്തപുരം ഉയർന്നിരുന്നുമാർട്ട് ആക്കുകയാണ് റോഡ് കുത്തിപ്പൊളിച്ചും നിലവിലുള്ള ചില കെട്ടിടങ്ങളെ പൊളിച്ചു മാറ്റിയുമൊക്കെയാണ് നഗരത്തെ സ്മാർട്ടാക്കുന്നത് അങ്ങനെ സ്മാർട്ട് ആകുന്നതിലെ ഒടുവിലത്തെ ഇരുതക്കാട്ടെത്തി ഇരുപതിലാണ് പദ്ധതി പൂർത്തീകരിച്ചത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊട്ടിക്കോഷിച്ച് ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് വനിതാ സൗഹൃദ ഇടനാഴി വിമൻസ് കോളേജിലെയും കോട്ടൺ ഹിൽ സ്കൂളിലെയും വിദ്യാർത്ഥിനികൾക്ക് സുരക്ഷിത യാത്ര ഒരുക്കുകയായിരുന്നു ലക്ഷ്യം ബേക്കർ ജംഗ്ഷൻ മുതൽ വിമൻസ് കോളേജ് വരെയും കോട്ടൺ ഹിൽ സ്കൂളിന് മുന്നിലും ക്യാമറ സ്ഥാപിക്കൽ നടപ്പാത നിർമ്മാണം സോളാർ പാനൽ ബസ് ഷെൽറ്റർ എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നത് തൊണ്ണൂറെ ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മാണം തുടങ്ങി എന്നാൽ പദ്ധതി പൂർത്തീകരിച്ചപ്പോൾ ക്യാമറയോ ബസ് ഷെൽട്ടറോ സ്ഥാപിച്ചിരുന്നില്ല പകരം വനിതാ നേതാക്കളുടെ ചിത്രങ്ങൾ ഇടനാഴിയുടെ ചുവരിൽ പതിപ്പിച്ചു ഇതിന് മാത്രം ഇരുപത് ലക്ഷം രൂപ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പദ്ധതിയിൽ അടിമുടി ഉണ്ടെന്നാണ് ആദ്യം മുതലേ ഉയരുന്ന ആരോപണം ആദ്യം തയ്യാറാക്കിയ എസ്റ്റിമേറ്റിന് പുറമേ തുക കൂട്ടിക്കാണിച്ച് റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെന്നാണ് പ്രതിപക്ഷം പറയുന്നതാണ് വനിതകൾക്ക് നടക്കാനും വനിതകൾക്ക് മഴ പെയ്യാൻ നടക്കാതിരിക്ക നടക്കാൻ വേണ്ടിയാണ് ഇതുണ്ടാക്കിയത് പക്ഷേ അന്ന് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് എടുത്തത് അതിനുശേഷം അത് രണ്ടു കോടി രൂപയായിട്ട് റേറ്റ് റിവേഴ്സ് ചെയ്തുകൊണ്ട് അതിൻ്റെ പേരിൽ വലിയ സാമ്പത്തിക ക്രമക്കേട് വന്നതാണ് അതിനെ സംബന്ധിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിനിടയിൽ തന്നെയാണ് ഈ ലോകത്ത് ലോക ആരാധിക്കുന്ന വനിതാ വനിതാ നേതാക്കന്മാരുടെ പടങ്ങൾ എല്ലാം കൂടെ വച്ചിരുന്നു അതിപ്പോൾ ഒരു ദിവസം സുപ്രധാനമായപ്പോൾ ഇതെല്ലാം എടുത്തു മാറ്റുകയും അതിലുണ്ടായിരുന്ന ലൈറ്റുകളും കത്താതായി അതെല്ലാം എടുത്തു മാറ്റുകയും ചെയ്തു വീണ്ടും ഇതെല്ലാം മൂന്ന് വർഷം മാത്രമായിരുന്നു ഇടനാഴിയുടെ ആയുസ് റോഡ് വികസനത്തിന് വേണ്ടി പൊളിച്ചു മാറ്റുമ്പോഴും പദ്ധതിക്കായി വിനിയോഗിച്ച തുകയിൽ ഇപ്പോഴും വ്യക്തതയില്ല എസ്റ്റിമേറ്റിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും പൂർത്തീകരിക്കാതെ കരാർ പ്രകാരമുള്ള ജോലി ചെയ്യാതെ കോർപ്പറേഷനിലെ കരാറുകാരൻ ബിൽ തയ്യാറാക്കി വകയിരുത്തിയ പണത്തേക്കാൾ കൂടുതൽ പണം കൈപ്പറ്റിയെന്നും ആരോപണമുണ്ട് ഇത് വിവാദമായതോടെ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ആ പ്രതിഷേധങ്ങളുടെ അലയൊലുകൾ കെട്ടടങ്ങും മുമ്പാണ് പദ്ധതി പാടെ പൊളിച്ചു മാറ്റുന്നത് എന്നാൽ റോഡ് വികസനത്തിന്റെ പണി പൂർത്തിയായാൽ വനിതാ സൗഹൃദ ഇടനാഴി പുനഃസ്ഥാപിക്കുമെന്നാണ് കോർപ്പറേഷനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് സ്ത്രീകൾക്ക് സുരക്ഷിത യാത്ര ഒരുക്കുക എന്ന ലക്ഷ്യവുമായി തുടങ്ങിയ പദ്ധതിയാണിത് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊളിച്ചെടുക്കുന്നു അപ്പോൾ ബാക്കിയാകുന്ന ചോദ്യം ഇതാണ് സർക്കാരിന്റെ ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളുടെ മറ്റൊരു ഉദാഹരണമാണോ വഴുതക്കാട്ടെ ഈ സ്ത്രീ സൗഹൃദ ഇടനാഴി ക്യാമറമാൻ നന്ദകിഷോറിനൊപ്പം ഹരികൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം തൊണ്ണൂറ് ലക്ഷം രൂപ വകയിരുത്തുകയും പുതുക്കിയ എസ്റ്റിമേറ്റിലൂടെ ഇരട്ടിയിലധികം തുക ചെലവഴിക്കുകയും ചെയ്ത് വിവാദമായ പദ്ധതിയാണ് വഴുതക്കാട് വിമൻസ് കോളേജിന് മുമ്പിലെ ഈ വനിതാ സൗഹൃദ ഇടനാഴി നിർമ്മിച്ച് കേവലം മൂന്ന് വർഷങ്ങൾക്കിപ്പുറം വിസ്മൃതിയിലാകുന്ന പദ്ധതിയെക്കുറിച്ച് ജനങ്ങൾക്ക് ചിലത് പറയാനുണ്ട് അത് കേൾക്കാം തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ അടി അടുപ്പിച്ചു വരവുള്ള അതാണ് ആദ്യം ഉണ്ടായിരുന്നത് അത് രണ്ടാമത് റിവേഴ്സ് ചെയ്തു രണ്ട് രണ്ട് കോടി രൂപ വരെ വരായി ആ പൈസ കംപ്ലീറ്റും അവർ കൊണ്ടുപോവുക തന്നെയാണ് ചെയ്തത് അതിനകത്ത് ഇതിനകത്ത് വേറെ ഒന്നും നടന്നില്ല ഇതിനകത്ത് എത്ര രൂപ എന്നുള്ള കാര്യം നമുക്ക് തന്നെ ഊഹിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതുവരെ നമ്മൾ മനസ്സിലാക്കാത്ത പല എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയത്തില്ലാത്ത പല സ്ത്രീരത്നങ്ങളുടെയും പേര് ഇവിടെ എഴുതി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ മനസ്സിലായിരുന്നു നല്ല കൃത്യമായിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി ഇത്രയും തുകയും ചിലവാക്കി ചെയ്തതാണ് കോപ്പറേഷന് അപ്പം അതിപ്പം പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാഴ്ചിലാണ് ഇപ്പം ചെയ്തത് ഇത് വീണ്ടും പുനഃസ്ഥാപിക്കണമെന്നാണ് അഭിപ്രായം കാരണം അന്ന് ചെയ്തത് കാരണം ഇത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു വികസനത്തിൻ്റെ പേരിൽ എന്ത് തന്നെ ചെയ്താലും പഴയ ഉണ്ടായിരുന്നതെല്ലാം എന്നാണ് എൻ്റെ അഭിപ്രായം ആ യൂസ്ഫുൾ ആയിരുന്നു പക്ഷേ ഇപ്പം ഇത് പൊളിച്ചു പിന്നിലെ റീസൺ അറിയാൻ വയ്യ ഈ സ്മാർട്ട് സിറ്റി പ്ലാനിങ് അവർ കുറച്ചും കൂടി ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഉള്ള പ്ലാനിങ് ആണെങ്കിൽ എന്തുകൊണ്ട് നല്ലതാണ് അതല്ല ഇത് ഇനിയിപ്പോൾ ഒരു ടു ഇയേഴ്സ് ഫൈവ് ഒക്കെ കഴിയുമ്പോൾ അടുത്ത ഒരു പാർട്ടി വരുവാണെങ്കിൽ ഇതെനിക്ക് തോന്നുന്നില്ല കുറച്ച് എന്താ പറയുക ശരിക്കും നല്ലപോലെ ക്രിറ്റിക്കലായിട്ട് തിങ്ക് ചെയ്തിട്ട് വേണം ഈ ഒരു റോഡ് പ്ലാനിങ് ചെയ്യേണ്ടത്